ഈ പി വി അൻവറിൻ്റെ പുറകെ പോയി ഏറെക്കുറയെ പുലിവാലി പിടിച്ച ഒരവസ്ഥ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം ആണ് എല്ലാം തീരുമാനിക്കുന്നത്. ഞാനാണ് പാലക്കാടോ ചേലക്കരയിലോ കുട്ടൻ, ഇതിനിടയിൽ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തുടരുകയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയത് ഈ വി ഡി സതീശനാണ് സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള മുഴുവൻ കാര്യങ്ങളിലും ഏകപക്ഷീയമായി തീരുമാനമെടുത്തത്. അതിൻ്റെ വലിയ റിയാക്ഷൻസാണ്, അനുകരണങ്ങളാണ് ഓരോ ദിവസവും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ, മുതിർന്ന നേതാക്കളിൽ നിന്ന്, കെ മുരളീധരിൽ നിന്ന് ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് വിധേനയും പാലക്കാട് വിജയിക്കണം എന്നതാണ് വി ഡി സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. അതിനുവേണ്ടി ഒരു പടി കൂടി കടന്ന് കോൺഗ്രസിൽ നിന്ന് ഒരു വോട്ട് പോലും ചോർന്നു പോകരുത്. കോൺഗ്രസിൻ്റെ ആ പെട്ടിയിലേക്ക്, യു ഡി എഫിൻ്റെ പെട്ടിയിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഒരു വോട്ടിലും ആ ചോർച്ചയുണ്ടാകരുത് എന്ന ഒരു തീരുമാനം, ഒരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴിഞ്ഞ കെ പി സി സി നേതൃയോഗം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേർന്ന നേതൃയോഗത്തിലടക്കം വലിയ തരത്തിൽ വി ഡി സതീശൻ തന്നെ പറഞ്ഞു, കാരണം പാലക്കാട് മത്സരം കൂടുതൽ കടുക്കുകയാണ്, വലിയ തരത്തിലെ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ഈ പി വി അൻവറിനെ കൂടെ കൂട്ടണം എന്ന നിലപാട് വി ഡി സതീശൻ എടുക്കുന്നു. വി ഡി സതീശൻ അങ്ങോട്ട് പോയാണ് ഈ പി വി അൻവർ ഈ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനൊക്കെ വളരെ രൂക്ഷമായി വ്യക്തിപരമായി ആക്രമണം നടത്തിയൊരു നേതാവാണ്. അതൊക്കെ മറന്നിട്ട് പി വി അൻവറുമായി ചർച്ച നടത്തുന്നു. പി വി അൻവർ അപ്പോഴേക്കാണ് ഒരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ഡിമാൻഡ് എന്ന് പറയുന്നത് ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുക്കണം, അവിടുത്തെ സ്ഥാനാർത്ഥി പി വി അൻവർ നിർത്തിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണയ്ക്കണം, പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തണം, ഒപ്പം തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ തങ്ങൾ പിൻവലിച്ചു കൊടുക്കാം എന്ന ഡിമാൻഡ് അങ്ങോട്ട് വയ്ക്കുന്നു. അത് മാത്രമല്ല, അത് പരസ്യമായി കോൺഗ്രസിനോട് പറയുകയും ചെയ്യുന്നു. ഇതാണ് വലിയ ക്ഷീണമായി വി ഡി സതീശന് മാറിയത്. വി ഡി സതീശനെതിരെ കടുത്ത ഭാഷയിലാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ യോഗത്തിൽ, നേതൃയോഗത്തിൽ വലിയ തരത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി. അൻവറിൻ്റെ കാല് പിടിക്കാൻ പോകരുത്, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്, ഇതൊരു വ്യക്തിപരമായ യുദ്ധം മാത്രമല്ല. പാലക്കാടിലെ മത്സരത്തിൽ മാത്രം എന്തിനാണ് വി ഡി സതീശൻ ഇത്തരത്തിലൊരു ആശങ്ക, ഇത്രയും വലിയ അമിത താല്പര്യം കാണിക്കുന്നത്? തൊട്ടടുത്ത് ഈ പറയുന്ന അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ടല്ലോ തൃശ്ശൂരിൽ, അത് ചേലക്കരയിലാണ്. ആ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യത്തിൽ മാത്രം എന്താണ് വി ഡി സതീശൻ്റെ ആശങ്ക എന്ന തരത്തിലൊരു ചോദ്യം ഉണ്ടായി. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ കാര്യത്തിൽ വി ഡി സതീശനെതിരെ ഉയർന്നു വരികയും ചെയ്തു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം തൻ്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പി വി അൻവറിനെതിരെ വലിയ പരസ്യമായി ആഞ്ഞടിക്കുകയും, താങ്കളുടെ പിന്തുണ വേണമെങ്കിൽ താങ്കൾ ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാം, അല്ലെങ്കിൽ പിൻവലിക്കാതിരിക്കാം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന തരത്തിൽ തമാശയൊന്നും കോൺഗ്രസിനോട് പറയരുത് എന്ന തരത്തിൽ രൂക്ഷമായ വിമർശനം തിരിച്ച് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പരസ്യമായി പി വി അൻവർ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, കുട്ടൻ, മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ ആശങ്ക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. ഏകപക്ഷീയമായി വി ഡി സതീശൻ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നു, തുടർന്ന് നടന്ന ചർച്ചയിലൊക്കെ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുന്നു, അതിലെല്ലാം തുടരെ തുടരെ പരാജയമുണ്ടാകുന്നു. കോൺഗ്രസിൽ നിന്ന് പലരും പുറത്തു പോകുന്നു, മുതിർന്ന നേതാക്കൾ പലരും വി ഡി സതീശൻ്റെ സമീപനങ്ങളിൽ പരസ്യ നിലപാട് സ്വീകരിക്കുന്നു. ഷാനിബിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞതാണ്. ഷാനിബ് നിസ്സാരക്കാരനല്ല, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രബലനായ നേതാവാണ്. ആ സംഘാടന മികവുള്ള, വലിയ തരത്തിൽ ഉമ്മൻചാണ്ടിയായി ചേർന്ന് നിൽക്കുന്ന, വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു സംഘം രണ്ടാം നിര നേതാക്കളും ഒന്നാം നിര നേതാക്കളും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിർണായകമായി മാറും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുവായി ഈ കോക്കസിനെതിരെയുള്ള ഒരു പൊതുവികാരം കോൺഗ്രസിൽ ഉടലെടുത്തിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, വി ഡി സതീശൻ, ഇത്തരത്തിലൊരു കോക്കസിൻ്റെ പ്രതിനിധിയാണ് പാലക്കാട് കാര്യങ്ങൾ തീരുമാനിച്ചത്. അതിനെതിരെയുള്ള പ്രതിഷേധം കോൺഗ്രസിനുള്ള ശക്തമാണ്. അകത്തും പുറത്തുമുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു കൊടുങ്കാറ്റായി തെരഞ്ഞെടുപ്പ് മാറുമോ എന്ന തരത്തിൽ വി ഡി സതീശൻ്റെ ക്യാമ്പ് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് നമ്മുടെ റിപ്പോർട്ടറൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ചെറിയ തരത്തിലുള്ള
ചർച്ചകൾ പ്രാദേശികമായി മാറി നിൽക്കുന്നവരുമായി കൂടിക്കാഴ്ച വി ഡി സതീശൻ നേരിട്ട് രംഗത്തിറങ്ങുന്നു. ഷാഫി പറമ്പിൽ പലരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ തെറ്റുപറ്റി എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പി വി അൻവറിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഇറങ്ങിത്തിരിച്ചതും അതിൽ കെ പി സി സി നേതൃയോഗത്തിലുണ്ടായ പ്രതിഷേധമൊക്കെ പൂർണ്ണമായി സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ്. മനു സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത് കെ പി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട് തങ്ങൾ ഇനി ഒരു തരത്തിലുള്ള ചർച്ചയും വി ഡി ഈ അൻവറിനോട് ഇല്ല എന്ന് പറയുമ്പോഴാണ് സുധാകരൻ പറയുന്നത് ചർച്ചകൾ തുടരും, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ചർച്ചകൾ വി ഡി സതീശൻ നേരത്തെ നടത്തിയിട്ടുണ്ടല്ലോ, അതിൻ്റെ തുടർ ചർച്ചകളുണ്ടാകും. അൻവർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമെന്ന് തന്നെയാണ് പാർട്ടി കരുതുന്നതെന്ന് കെ സുധാകരൻ പറയുന്നു. മാത്രമല്ല കേരളത്തിൻ്റെ ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇത്തരത്തിൽ പി വി അൻവറുമായി ചർച്ച നടത്തണമെന്ന നിർദ്ദേശമാണ് എ ഐ സി സി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അത് ഏകപക്ഷീയമായി അങ്ങനെ പറഞ്ഞ് പോകാൻ കഴിയുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ഇമേജിൽ കോട്ടം തട്ടിയപ്പോഴാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പൂർണ്ണമായി അൻവറിനെ തള്ളി രംഗത്തെത്തിയത്.